സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവവും തന്റെ ജനവും തമ്മിലുള്ള ഉടമ്പടി ബന്ധത്തെ ശക്തമായ വൈവാഹിക രൂപകങ്ങൾ മാരേജ് മെറ്റവേഴ്സിന്റെ അകമ്പടിയോടെ വിവരിച്ച പ്രവാചകനാണ് ഹോസിയ. ദൈവത്തിന്റെ പ്രണയ തീവ്രതകൾ ആ ഗ്രന്ഥത്തിൽ ആഴത്തിൽ പ്രകടമാകുന്നുണ്ട്. ദാമ്പത്യ അവിശ്വസ്തതയുടെ ഭാവങ്ങളിലാണ് വിഗ്രഹാരാധനയെപ്പോലും ഈ ഗ്രന്ഥം അവതരിപ്പിക്കുന്നതും. കള്ളക്കാമുകന്മാരുടെ പിന്നാലെ ഓടുന്ന ഇസ്രായേലിന്റെ ചരിത്രം. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ തന്റെ മേൽ വരുത്തിവെക്കുന്ന അപകടങ്ങൾ വലുതാണ്. ദൈവിക ഉടമ്പടികൾ പാലിക്കാതെ പോകുന്നതിന്റെ അനിവാര്യ വിധിയായി അത് മാറുകയും ചെയ്യുന്നു. വളരെ ശക്തമായ ഭാഷയിൽ ഇസ്രായേലിന്റെ അവിശ്വസ്തതയെ വിവരിക്കുന്ന ഈ പ്രവാചകനിൽ ദൈവത്തിന്റെ വിധിയുടെയും കഠിന നീതിയുടെയും ഭാവങ്ങൾ മാത്രമല്ല, സ്നേഹത്തിൽ നിന്നകന്നു പോകുന്ന തന്റെ ജനത്തെ ശിക്ഷിക്കുന്ന കർത്താവിന്റെ ചിത്രം മാത്രമല്ല, തന്റെ പ്രാണപ്രയസിയായ തന്റെ ജനതയായ ഇസ്രായേലിനെ ദൈവം തന്റെ നിത്യവിശ്വസ്തമായ സ്നേഹകാരുണ്യത്തിൽ വീണ്ടെടുക്കുന്നതിന്റെ വിളംബരം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹോസിയ 14, അതായത് ആ ഗ്രന്ഥത്തിന്റെ അവസാന പാദം, ഈ ഒരു തിരിച്ചുവരവിനെ കുറിച്ചുകൊണ്ട് ആരംഭിക്കുന്നത്. ഷൂഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. ഷൂഫ്, തിരിച്ചു വരിക, തിരികെ നടക്കുക. ഇന്നലെ ജെറമിയ പറഞ്ഞതോർത്താൽ, മുന്നോട്ട് നടക്കുന്നുവെന്ന് കരുതുന്ന നമ്മുടെ വഴികളെല്ലാം യഥാർത്ഥത്തിൽ തലതിരിഞ്ഞ നടപ്പുകളായിരുന്നു. ദൈവിക നിയമത്തെ സ്നേഹത്തിൽ പൂർത്തീകരിക്കാൻ വിസമ്മതിച്ചുകൊണ്ടുള്ള നിർബന്ധ ബുദ്ധികളെല്ലാം ഇങ്ങനെ തലതിരിഞ്ഞ ദൃഢഗളങ്ങളുടെ സ്റ്റിഫ് നെക്കഡ്നെസ്, മർക്കടമുഷ്ടിയുടെ ഭാവങ്ങൾ പേരുന്നു. ഹോസിയ 14:2 പറയുന്നുണ്ട്, നിങ്ങൾ വാക്കുകളുമായി ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് കുറ്റങ്ങളേറ്റു പറയുക എന്ന്. വാക്കുകൾ, ദബാറിം, നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത് ഏകവചനത്തിൽ കണ്ടിട്ടുണ്ട്. ദബാർ, വചനം. ഹീബ്രുവിൽ ഈ പദത്തിന് വാക്കിനെ മാത്രമല്ല പ്രവൃത്തിയെ കുറിക്കുന്ന ഘനവുമുണ്ടെന്ന് നാം ഓർക്കുമല്ലോ. വേർഡ് ആക്ഷൻ. പ്രവാചകന്മാരുടെ അനുഭവങ്ങളിൽ അവർ ദൈവജനത്തിന് പകർന്നു നൽകിയ പാഠങ്ങളിൽ ഏറ്റവും തീവ്രമായി ഉണരുന്ന അടിസ്ഥാന പാഠവും ദബാർ എലോഹിമാണ്, ദൈവത്തിന്റെ വചനം. ദൈവം ഏതെല്ലാം വഴികളിൽ തന്നെ തന്നെ ആവിഷ്കരിക്കുമ്പോഴും അതെല്ലാം നമുക്ക് മനസ്സിലാക്കാനാകുന്നത് വചനമായിട്ടാണ്. നമ്മളോട് പ്രഘോഷിക്കപ്പെട്ടതും നമുക്ക് വ്യാഖ്യാനിക്കപ്പെട്ടതെന്നതുമായ വചനത്തിന്റെ വെളിച്ചത്തിൽ. അങ്ങനെ ഒരു പ്രവാചകൻ എന്നത് ദൈവവചനത്തിന്റെ മാറ്റൊലിയും വാഹനവുമായി മാറുന്നു. നമുക്ക് ഉൾക്കൊള്ളാനാകാത്ത, ഗ്രഹിക്കാനാകാത്ത ഒരു അമൂർത്ത ശക്തി, അൺഡിഫറൻഷിയേറ്റഡ് പവർ അല്ല ദൈവം. അതുകൊണ്ട് തന്നെ ആ ദൈവം ആഗ്രഹിക്കുന്ന ധാർമ്മികതയും നിയോഗവുമെല്ലാം എന്തും ഏതുമായി നമുക്ക് വിലയിരുത്താനാകില്ല. അതിനൊരു ദൈവിക നിശ്ചയവും ക്രമവുമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നവയായിരിക്കണം അത്. ദൈവിക ശക്തിയെയും പദ്ധതിയെയും ഇപ്രകാരം നമുക്ക് വെളിവാക്കി തരുന്നതാണ് അവിടുത്തെ വചനം, ദബാർ. ആ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ തന്റെ ജനവുമായി വ്യക്തിബന്ധത്തിലാഴുന്ന ഒരു ദൈവത്തെയാണ് നാം കണ്ടുമുട്ടുന്നത്. ദബാർ എന്നത് ഒരേ സമയം വാക്കും പ്രവൃത്തിയും ഒരു വസ്തുവുമാണ്, ഒബ്ജക്റ്റ്. എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാനത്തിൽ അതിനെ നിശ്ചയിച്ചുറപ്പിക്കുന്നൊരു ദൈവിക വചനം കുടികൊള്ളുന്നുണ്ടത്രേ. എന്നാൽ വചനമെന്നത് ആ വസ്തുവിലേക്ക് പരിമിതപ്പെടുത്താനാകില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തെ ഒരു അവസ്ഥയായിട്ടല്ല, മെറ്റാഫിസിക്കൽ ബീയിങ്, കർമ്മനിയന്താവായിട്ടാണ് ഡൂവർ, പ്രവാചകന്മാർ അവതരിപ്പിക്കുന്നതും മനസ്സിലാക്കുന്നതും. ദൈവം ഒരു നിശ്ചല ബിംബമോ മൂർത്തിയോ അല്ല. അവിടുന്ന് എല്ലാം കൃത്യസമയത്ത് ഊർജ്ജസ്വലതയോടെ ചെയ്യുന്ന പ്രവർത്തന നിരതനായ ദൈവമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ അറിയുക എന്നാൽ അവിടുത്തെ പ്രവൃത്തി അറിയുക എന്ന് തന്നെയാണ് അർത്ഥം. ഏശ്യ 5:19. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നാം ധ്യാനിച്ചൊരു വചനഭാഗമാണ് ഏശ്യ 5. ദൈവം വാത്സല്യത്തോടെ നട്ടുനനച്ച മുന്തിരിപ്പാടം. മുന്തിയ ഇനം മുന്തിരിച്ചെടികൾ പക്ഷേ കാട്ട് മുന്തിരിയായി കഴിച്ച കഥയാണ് അവിടെ. ഇസ്രായേലിന്റെ അവിശ്വസ്തതയുടെ മറ്റൊരു പാഠഭേദമാണിത്. ദൈവത്തിന്റെ ആലയം തന്നെയായിരുന്നു ആ മുന്തിരിത്തോട്ടം. പക്ഷേ അവിടെ ദൈവിക ചട്ടങ്ങൾക്ക് പകരം മിഷ്പാത്ത്, രക്തച്ചൊരിച്ചിൽ മിഷ്പാഹ് ആയിരുന്നുവെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ മങ്ങിപ്പോകുന്ന ഉത്സവങ്ങളും ഒഴിഞ്ഞു പോകുന്ന മണിമാളികകളും കാത്തിരിക്കുകയാണ് ഇനി ഇസ്രായേലിന്റെ വിധി എന്നത്. കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ച 2 കാര്യങ്ങൾ തന്നെയാണിത്. ഉലഞ്ഞു പോകുന്ന ഉത്സവങ്ങളും ഒഴിഞ്ഞു പോകുന്ന വീടുകളും. ദൈവത്തെ അറിയുക, യാദ എന്ന വാക്കിന് പ്രണയപൂർവകമായ ശാരീരിക ബന്ധത്തിന്റെ ആഴം കൂടിയുണ്ട്. ദൈവമനുഷ്യ ബന്ധത്തിന്റെ ഹൈ ലെവൽ ഓഫ് ഇന്റിമസി, പ്രണയ തീവ്രത പ്രകടമാക്കുന്ന ഒരു വാക്കും അനുഭവവുമാണത്. ആദ്യം നാം പറഞ്ഞതുപോലെ ഹോസിയായിൽ വിടരുന്ന വൈവാഹിക രൂപകങ്ങളുടെ അടിസ്ഥാനം പോലും ഈ അനുഭവത്തിലാണ്. ഇസ്രായേലിന്റെ ഭർത്താവാണ് കർത്താവ്. അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിലേക്ക് പിന്തിരിഞ്ഞു വരാൻ ഷൂഫ് ഇന്ന് പ്രവാചകൻ ആവശ്യപ്പെടുകയാണ്. കഠിനമായ താക്കീതുകളും ശാസനങ്ങളും നിറയുന്ന ഹോസിയായിൽ ഈ അവസാന അധ്യായത്തിൽ ഒരു വ്യത്യസ്ത ചിത്രം ഒരുങ്ങുന്നത് പോലെ തോന്നും. വിധിയുടെയും നീതിയുടെയും വഴികളിലൂടെ ദൈവം നമ്മെ നടത്തുന്നു എന്നത് തീർച്ചയാണ്. പക്ഷേ ആ വഴിയിൽ വീണ്ടെടുപ്പിന്റെയും കാരുണ്യത്തിന്റെയും ഒരു മറുവഴി കൂടി വിടരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു വഴിച്ചുറ്റാണ്, ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് ദൈവത്തിൽ എത്തിച്ചേരുന്ന മനുഷ്യന്റെ വഴിച്ചുറ്റ്. ബി ജീസ് എന്ന പ്രശസ്തമായ ഇംഗ്ലീഷ് ബാൻഡ് പാടിയ ഒരു ഗാനമുണ്ട്. പിൽക്കാലത്ത് ബോയ്സോൺ എന്ന ബാൻഡ് അത് പ്രശസ്തമാക്കിയിട്ടുമുണ്ട്. ബോയ്സോൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാപ്ര ട്രെൻഡിൽ ചെക്കൻ മേഖലയെന്നൊന്നും പറഞ്ഞു കളയരുത്.
ഇംഗ്ലീഷ് ബാൻഡുകൾ ഇങ്ങനെയാണ് പേരുകൾ ഇടാറ്. ഈഗിൾ, സ്കോർപ്പിയൻ, കാർപ്പന്റേഴ്സ് എന്നൊക്കെ ഉദാഹരണം. നമ്മുടെ പത്രങ്ങൾ ഇതൊക്കെ വിവർത്തനം ചെയ്യാൻ ശ്രമിച്ചാൽ പരുന്തും തേളും ആശാരിപ്പണിക്കാരുമാകും, കീരവാണി സാറിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ. എന്നിരുന്നാലും ഈ ഗാനത്തിന്റെ ഈരടികൾ ഇപ്രകാരമാണ്. It's only words and words are all I have to take your heart away. വാക്ക്, വാക്കുകൾ മാത്രമേ എനിക്കുള്ളൂ നിന്റെ ഹൃദയം കവരാൻ. വാക്കുന്നത് ഉറപ്പാണ്, വാക്ക് തെറ്റിച്ചവർ വാഗ്ദാനങ്ങളെ ലംഘിക്കുന്നു. നിലപാടുകളെയും നിലനിൽപ്പുകളെയും പോലും അത് അവതാളത്തിലാക്കുന്നു. വാക്കും പ്രവൃത്തിയും രണ്ടായി പിളർന്നുപോയ ദൈവജനത്തെ ഇന്നലെ ജെറമ്യ വിവരിക്കുന്നുണ്ടല്ലോ, അവരുടെ അധരങ്ങളിൽ നിന്ന് സത്യം മറിഞ്ഞുപോയി എന്ന്. ഇന്നിതാ വാക്കുകളും വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരാൻ ഹോസിയ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അധരങ്ങളുടെ ഫലവുമായി, ഫ്രൂട്ട് ഓഫ് ദ ലിപ്സ്, സത്യത്തിന്റെ വാഹനവും ആവിഷ്കാരവുമാണ് വാക്ക്, വചനം എന്നത്. അതായത് നമ്മൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാൻ വന്നണയണമെന്നർത്ഥം. ദൈവത്തെ അറിഞ്ഞ് യാടാ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്നർത്ഥം. ഇന്ന് പ്രഥമവും പ്രധാനവുമായ കൽപ്പന ധ്യാനിക്കുമ്പോൾ നാം അത് കാണുന്നതായിരിക്കും. രാജാക്കന്മാരിലും സൈന്യങ്ങളിലും ആചാരവിധികളിലും അഭിരമിച്ചിരുന്ന ഇസ്രായേലിനെ അവയെല്ലാം കൈവിട്ടു. മഹത്തരമെന്ന് കരുതുന്ന തങ്ങളുടെ സ്ഥാപനങ്ങളിലാണ് അവർ മഹത്വം തേടിയിരുന്നത്. പക്ഷെ നാം ഓർക്കേണ്ടതുണ്ട്, ഇപ്രകാരമുള്ള സ്ഥാപനങ്ങളിലോ കെട്ടുപാടുകളിലോ അല്ല, ദൈവവുമായുള്ള ആഴമുള്ള ഇന്റിമസിയിലാണ് നമ്മളുടെ പാരസ്പര്യവും പൂർണ്ണതയും പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെ അനാഥയായി പോയ ഇസ്രായേലിനെ നാം ഇവിടെ കാണുന്നുണ്ട്. ഓർഫൻഡ്, അവൾ പ്രണയിച്ചവരൊക്കെയും അവളെ കൈവിട്ടു. ഇനി അവൾക്ക് ബലിയോ യാഗമോ ദേവാലയമോ പോലുമില്ല. ആകെയുള്ളത് അനുതാപവും സ്നേഹവും തുളുമ്പുന്ന വാക്കുകൾ പെറുക്കിയെടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരാൻ അവിടുന്ന് നൽകുന്ന ക്ഷണം മാത്രമാണ്. തീച്ചുളയിൽ അസറിയ പ്രാർത്ഥിച്ചതിന്റെ താളവും ഇതുതന്നെയായിരുന്നു. ദാനിയൽ 3, ഹൃദയത്തിന്റെയും അധരത്തിന്റെയും ധ്യാനാത്മകമായ പഴമുതിരുകൾ. ദൈവം തന്നെ തന്നെ ആവിഷ്കരിക്കുന്നതെല്ലാം വാക്കുകളിലാണ്. ദാബാർ, അനുതാപത്തിന്റെ ഏറ്റുപറച്ചിലുകളും പ്രണയത്തിന്റെ കൂജനങ്ങളും വിശ്വാസത്തിന്റെ പ്രഘോഷണങ്ങളും ആനന്ദഭരിതന്റെ സ്തുതികളും വ്യാഖ്യാനത്തിന്റെ തികവുമെല്ലാം വാക്കുകളിലാണ് വിടരുന്നത്. ദൈവത്തെ അറിയാൻ നമുക്ക് വാക്കിന്റെ ചാരുതയുടെ ഈ തലങ്ങളെല്ലാം അനിവാര്യമാണ്. തിരിയുക, ഷൂ എന്ന വാക്കിന് നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു വരിക എന്ന് മാത്രമല്ല, നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ, നമ്മളോടൊന്നായി തീരാൻ ദൈവം എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നതിന്റെ ഒരു തീവ്രത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മധുരമൂർന്ന വാക്കുകളിൽ ദൈവം നമ്മെ വീണ്ടും വീണ്ടും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. വേർഡ്സ് ആർ ഓൾ ഐ ഹാവ് ടു ടേക്ക് യുവർ ഹാർട്ട് അവേ. അതെ, വാക്കുകൾ മാത്രമേ ദൈവത്തിനുള്ളൂ നമ്മുടെ ഹൃദയം കവരാനായി. അതുകൊണ്ട് തന്നെയാണ് സമൃദ്ധമായി ഒഴുകുന്ന ഈ ദൈവവാക്കിന്റെ ചോലയിൽ മുങ്ങി നിവരാൻ നാം ക്ഷണിക്കപ്പെടുന്നത്. എപ്പോഴും വാക്കുകൾ കേൾക്കുവാൻ, ഇസ്രായേലെ കേൾക്കുക എന്ന് ദൈവം ക്ഷണിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ക്ഷേമ ഇസ്രായേൽ. ഇന്ന് നാഥൻ പ്രഥമവും പ്രധാനവുമായ കൽപ്പന വിവരിക്കുമ്പോൾ ഈ സ്വരം ഉയർന്നു കേൾക്കുന്നുണ്ട്. നിയമാവർത്തനം 6, ദൈവം തന്റെ സ്നേഹസമൃദ്ധിയെ തുഷാരബിന്ദു പോലെ പടർത്തുകയാണ്. ദി ഡ്യൂ ഓഫ് ലവ്. പ്രണയ തീവ്രതയുടെ ശാരീരിക ബന്ധത്തിന്റെ ഛായ പേർന്ന് നിരവധി അടയാളങ്ങളാൽ സമ്പന്നമാണ് ഹോസിയ 14 എന്ന് മറക്കരുത്. ഇന്ന് സങ്കീർത്തനം 81, അതിന് ഒരു ഉത്സവത്തിന്റെ മിടിപ്പും തുടിപ്പുമുണ്ട്. ഇസ്രായേലിന്റെ ഉത്സവങ്ങളെല്ലാം പുറപ്പാടിന്റെ ഘോഷങ്ങളാണ്. ജോസഫ് എന്ന തന്റെ ജനത്തെ ദൈവം വിളിക്കുമ്പോൾ അവർക്ക് സ്തുതിക്കുക എന്നത് ചട്ടമായി നൽകുമ്പോൾ, എഫ്രായിം എന്ന് അവരെ പേര് ചൊല്ലി അനുതാപത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ, അത് പുറപ്പാട് വഴിയിലെ ഇസ്രായേലിന്റെ ഓർമ്മകൾ തന്നെയാണ്. ദൈവം നടത്തുന്ന നീതിയുടെയും കാരുണ്യത്തിന്റെയും വഴികൾ, ഹോസിയ പറഞ്ഞ സ്നേഹത്തിന്റെ ആ വഴിചുറ്റ്. എനിക്ക് നിഗൂഢമായ ഭാഷയിൽ എന്നോടൊരു ശബ്ദം പറഞ്ഞു, അവനെന്റെ കൈകളെ ഭാരങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും വിടുവിച്ചുവെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. പുറപ്പാടിന്റെ ഓർമ്മയുമായി, ജീവിതത്തിൽ അനുദിനം ആവർത്തിക്കപ്പെടുന്ന വീണ്ടെടുപ്പുകളുടെ ഓർമ്മയുമായി. എനിക്ക് പരിചയമില്ലാത്ത ശബ്ദം എന്നത് ഹീബ്രുവിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ അറിയാത്ത ചുണ്ടെന്നാണ്. ഷെഫാത് ലോ യാദാത്തി. യാദ എന്ന വാക്കിന്റെ വിടർച്ച തന്നെയാണിത്. ആ വാക്കിന് പ്രണയ തീവ്രതയുടെയും ശാരീരിക ബന്ധത്തിന്റെയും ആഴമുണ്ടെന്ന് നാം കണ്ടുകഴിഞ്ഞതാണല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ എനിക്കറിയാത്ത ചുണ്ടെന്ന് പറയുമ്പോൾ ഇതുവരെ എനിക്ക് ലഭിക്കാത്ത വിധം ഒരു നനുത്ത പ്രണയ ചുംബനം എന്ന് തന്നെയാണ് അർത്ഥം. നമുക്ക് വാക്കുകൾ ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. പക്ഷെ മൗനത്തിൽ പോലും മുഴങ്ങുന്ന വാക്കുകളായിരിക്കണം അത്. മൗനത്തിലൂടെയും മുഴങ്ങുന്ന വാക്കുകൾ. ശബ്ദഘോഷങ്ങൾ കൊണ്ട് മാത്രം ആരാധനയാകില്ല. ദൈവത്തെ പ്രണയിക്കുന്ന ഹൃദയത്തിലാണ് യഥാർത്ഥ ആരാധന ഉയരുന്നത്. ദൈവം നമ്മെ പ്രണയിക്കുന്നു എന്ന് തിരിച്ചറിയുന്നിടത്ത് ഇന്ന് മർക്കോസ് 12:28 മുതൽ ഏതാണ് പ്രഥമവും പ്രധാനവുമായ കൽപ്പന എന്ന ചോദ്യത്തിന് നാഥൻ ഉത്തരം പകരുന്നുണ്ട്. സ്നേഹത്തിന്റെ കൽപ്പനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നൂറുകണക്കിന് നിയമങ്ങൾ അനുഷ്ഠിക്കേണ്ടിയിരുന്ന യഹൂദ വ്യവസ്ഥയിൽ ഏത് നിയമത്തിനാണ് പ്രാധാന്യം, പ്രാമുഖ്യമെന്ന് അറിയാൻ പലരും ഗുരുക്കന്മാരോട് ചോദിക്കുക എന്നത് സർവ്വസാധാരണമാണ്. നാഥൻ സ്നേഹത്തിന്റെ കൽപ്പനയ്ക്കാണ് പ്രാമുഖ്യം കൽപ്പിക്കുന്നത്. ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും അവ ഒരേ ചരടിൽ കോർക്കപ്പെട്ടിരിക്കുന്നു. അവ ആചാരവിധികളെ അതിലംഘിക്കുന്നു. ഹോസിയ 6:6, മിക്ക 6:6. ആ ചോദ്യം ഉന്നയിച്ച യുവാവിനോട് ഒടുക്കം നാഥൻ പറയുന്നുണ്ട്, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്ന്. രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്ന് വ്യക്തമാണ്. ഒന്ന്, സ്നേഹത്തിൽ നാം പടിപടിയായി മാത്രമാണ് മുന്നേറുന്നത്.
ആർക്കും ഒരിക്കലും സ്നേഹത്തിന്റെ പൂർണ്ണത എത്തിയെന്ന് അവകാശപ്പെടാനാകില്ല. 2. ദൈവരാജ്യത്തിന്റെ ആഴവും കഴമ്പും ഉള്ളടക്കവും പൂർണാർത്ഥവുമെല്ലാം ദൈവസ്നേഹവും പരസ്നേഹവും തന്നെയാണ്.